ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സിയാദ് അൽസഫ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മൂവി റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മൂവിയുടെ പേര് എക്സ്ട്രാക്ഷൻ എന്നാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തിയേറ്ററൊന്നും ഇല്ലെന്നറിയാം. ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് നല്ല മൂവീസും വെബ് സീരീസും ഒക്കെ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ മൂവിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. സ്റ്റേ ട്യൂൺഡ്. എക്സ്ട്രാക്ഷൻ മൂവിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ നായകനായിരിക്കുന്നത് അവഞ്ചർ സീരീസിലൊക്കെ പ്രിയങ്കരനായ നമ്മുടെ തോർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ക്രിസ് ഹെംസ്വർത്ത് ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോളൊക്കെ ചെയ്തിരിക്കുന്ന വേറെ രണ്ട് മൂന്ന് പേരുണ്ട്. ഒന്ന് രൺദീപ് ഹൂഡ എന്ന് പറഞ്ഞിട്ടുള്ള ബോളിവുഡ് ആക്ടറാണ്. ഇഷ്ടംപോലെ മൂവീസ് പുള്ളിയുടെ ഒന്ന് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പങ്കജ് ത്രിപാഠി എന്ന് പറഞ്ഞിട്ടുള്ള ബോളിവുഡ് ആക്ടറുണ്ട് ഇതിൽ. പിന്നെ സംവിധായകൻ്റെ പേര് സാം ഹാർഗ്രേവ് ആണ്. പുള്ളി ശരിക്കും പറഞ്ഞ ഒരു സ്റ്റൺമാനാണ്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് മൂവീസിലൊക്കെ സ്റ്റൺമാനായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ജോ റൂസോ ആണ്. അതായത് റൂസോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ട് പേരുണ്ട്. ഒന്ന് ആൻ്റണി റൂസോ, മറ്റത് ജോ റൂസോ. അവഞ്ചേഴ്സിൻ്റെ ഒരു നാല് പടം അവരൊരുമിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ രുദ്രാക്ഷ് ജയ്സ്വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട്. കിടിലം പെർഫോമൻസ് ആണ്. പ്രിയാൻഷു പെയിൻലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറുണ്ട്. പ്രിയങ് പുള്ളി നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ഒരു ഇറാനിയൻ ആക്ട്രസ് ഉണ്ട്, ഇറാനിയൻ ഫ്രഞ്ച് ആക്ട്രസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഹെൽബോയ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഡേവിഡ് ഹാർബർ, പുള്ളി നല്ലൊരു റോളുണ്ട്. പിന്നെ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ ടു ഹരിഹർ നഗർ മൂവിയിൽ വില്ലനൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വണ്ണുള്ളൊരു പുള്ളിയുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ. ചെറുതായിട്ടൊന്ന് കഥയുടെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം. പിന്നെ നേരിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ തോറായിട്ട് അഭിനയിച്ചിട്ടുള്ള ക്രിസ് ഹെംസ്വർത്ത്, പുള്ളിയുടെ ഈ കഥയിലെ പേര് ടെയ്ലർ റേക്ക് എന്നാണ്. പുള്ളിക്ക് ഒരു അസൈൻമെൻറ്റ് ലഭിക്കുന്നുണ്ട്. അതായത് പുള്ളി ഒരു പഴയ എക്സ് എയർഫോഴ്സൊക്കെ ആയിരുന്നു. അമീർ ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ലോഡ്, ബംഗ്ലാദേശിലുള്ള പുള്ളി ഇന്ത്യയിലുള്ള ഒരു ഡ്രഗ് ലോഡിൻ്റെ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കൊച്ചിനെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലൂടെയാണ് നായകൻ വരുന്നത്. ബംഗ്ലാദേശിലെ ഡ്രഗ് ലോഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രിയാൻഷു പൈനുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. അതുപോലെ ഇന്ത്യയിലെ ഡ്രഗ് ലോഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പങ്കജ് ത്രിപാഠിയാണ്. പക്ഷേ ഇതൊന്നുമല്ല എനിക്കിതിനകത്ത് കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ഒന്ന്, ക്യാമറ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഷോട്ട് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോൾ ശരിക്കും കിളി പോകും. കാരണം അത്ര നന്നായിട്ടാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ന്യൂട്ടൺ തോമസ് സിഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറമാനാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്മെൻ സീരീസൊക്കെ പുള്ളിയെ ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് റോക്ക് ബാൻഡിൽ ഫ്രെഡി എന്ന് പറഞ്ഞിട്ടുള്ള, ഫ്രെഡി മെർക്കുറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ബയോ മൂവിയാണ് ഈ ബൊഹേമിയൻ റാപ്സോഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാമറ ഒക്കെ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. ഓസ്കാർ നോമിനേഷൻസൊക്കെ ഒരുപാട് പോയിട്ടുള്ള മൂവി കൂടെയാണ്. പീറ്റർ ബി എല്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നോർമലി നല്ലൊരു മൂവി ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഒരു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഹെൻറി ജാക്ക്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പുള്ളിയും അവഞ്ചർ സീരീസിൻ്റെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും ആരും ചില്ലറക്കാരല്ല. ഇനി നമുക്കറിയേണ്ടത് ഈ മൂവി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ മൂവി വാച്ചബിൾ ആണോ. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് നെറ്റ്ഫ്ലിക്സ് നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ടെലഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നോർമലി ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, കാണുക. സത്യത്തിൽ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് മൂവിയാണ്. സ്റ്റോറി ഭയങ്കര സംഭവമുള്ള സ്റ്റോറിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ്, ക്യാമറ വർക്കും ഇതിൻ്റെ എഡിറ്റിങ്ങും ഇതിൻ്റെ സ്റ്റണ്ടും, രൺദീപ് ഹൂഡയും നമ്മുടെ നായകൻ ക്രിസ് ഹെംസ്വർത്തും കൂടെയുള്ള നല്ല കിടലം ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്. നല്ല ഒറിജിനാലിറ്റിയുള്ള ഫൈറ്റ് സീൻസ് ഉണ്ട്. കഥയിലെ ഒരുപാട് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ ഇവിടെയായിട്ട് ചെറിയ സെൻറ്റിമെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നായകന്. കുറച്ച് ബാക്ക് ഡ്രോപ്പ് കഥകൾ പറയാനായിട്ട് നായകനെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ മേ ബി ഇതൊരു സീരിയസ് ആയിട്ട് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അടുത്ത പാർട്ടുകൾ വരുമായിരിക്കും. വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഈ മൂവി ടെലഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ റിവ്യൂ ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.